वेलकम टू द नीड्स क्वीन यूट्यूब चानल वीडियो डीएचएस एक्साम डीएचएस एक्साम पीडियाट्रिक नोक सो नीच आवरी प्रीवियस डिस्कस और दिवस प्रीवियस क्वेश्चन बाकी दिवस ना सोंदेर्स अब टारगेट हे इंपॉर्टेंट क्वेश्चन तरह स्पेशल वीडियो जॉइन स्पेशल क्वेश्चन लगे सो फर्स्ट क्वेश्चन विच ऑफ द फॉलोइंग डिजीज कंडीशन मैनिफेस्ट एज कॉम्प्लेक्स स्पॉट इन बकल म्यूकोसा सो वाले कॉमन क्वेश्चन करेक्ट आंसर मीसल्स मीसल्स डिजीज कॉम्प्लेक्स स्पॉट्स बकल म्यूकोसा नम्मुडे म्यूकस मेम्ब्रेन उल्लिलायिट्ट वायडे उल्लिलायिट्ट कॉम्प्लेक्स स्पॉट कानुन्नुंड मीसल्स मत्तोरु पेरान रूबियोला हाईली कंटाजियस डिसीस डिसीस स्प्रेड रेस्पिरेटरी ड्रॉपलेट्स वाणी रूबियोला वायरस पारामिक्सो वायरस फैमिली रूबियोला वायरस पारामिक्सो वायरस फैमिली पेर रन्निंग नोस इन्फ्लेम्ड आईज सोर थ्रोट फीवर स्किन राश इतने कोम कॉम्प्लेक्स स्पॉट्स स्मॉल वाइट स्पॉट्स नमें चीक्स ഉള്ളിലായിട്ട് ബക്കൽ മ്യൂക്കസ് അവിടെ കാണുന്നതാണ് ഈ ഒരു വൈറ്റ് സ്പോട്ട് ചിക്കൻ പോക്സിന്റെ വൈറസിന്റെ പേര് വൈറിസെല്ല സോസ്റ്റർ എന്നാണ് ഹെപ്പറ്റൈറ്റിസ് നമുക്കറിയാം ഹെപ്പറ്റൈറ്റിസ് ബി സി ഇതൊക്കെ പറയുന്നത് ബ്ലഡ് ത്രൂ ബ്ലഡ് ആണ് ഡ്രഗ് അഡിക്ട്സ് ആയിട്ടുള്ളവർക്കും അതുപോലെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിലൂടെയും ഇഞ്ചക്ഷനിലൂടെയൊക്കെ പകരുന്നതാണ് അതുപോലെ ഹെപ്പറ്റൈറ്റിസ് ബി അതുപോലെ ഹെപ്പറ്റൈറ്റിസ് എ ഉണ്ട് എ എന്ന് പറയുന്നത് നമ്മുടെ എന്തെങ്കിലും ഗ്യാസ്ട്രോ ഇന്റെസ്റ്റിനൽ ട്രാക്റ്റിലൂടെ പകരുന്നതാണ് എന്തെങ്കിലും ഫുഡ് നമ്മൾ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതോടെ അതുപോലെ ഫിസിക്കൽ ഇഞ്ചുറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഡ്രഗ് ഇൻട്രാക്ഷൻസ് അതുപോലെ വൈറൽ ഇൻഫെക്ഷൻ ആൽക്കഹോൾ തുടങ്ങിയ പ്രശ്നങ്ങളോടെയൊക്കെ ഹെപ്പറ്റൈറ്റിസ് വരുന്നുണ്ട് പെർട്ടുസിസിന്റെ മറ്റൊരു പേരാണ് വൂപ്പിംഗ് കഫ് 100 ഡേ കഫ് എന്നത് അറിയപ്പെടുന്നുണ്ട് നമ്മൾ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഓപ്പണിംഗ് ദാറ്റ് കണക്ട്സ് ടു ആട്രിയ ഓഫ് ഫീറ്റൽ ഹാർട്ട് What is the name of the opening that connects two artery of fetal heart? Correct answer foramen ovale. Foramen ovale is two arteries in the fetal life connected. Foramen ovale is a small hole located in the septum between two upper chambers of heart. Artery is nadukkayittu. Adayathu fetal life lungs ne bypass cheythu povan vendiyana. Before birth allow blood to bypass lungs. So after birth namukku pulmonary circulation active aagiyum ഈ ഒരു അനാറ്റമിക്കലി ഇത് ഭാഗം ക്ലോസ് ആകുകയും ചെയ്യുന്നു സോ ഫങ്ഷണലി ക്ലോസ് ആകുന്നു ബിക്കോസ് പ്രഷർ ഇൻ ബോത്ത് ചാമ്പേഴ്സ് പ്രഷർ വരുമ്പോൾ അത് ക്ലോസ് ആയി പോകുന്നു സോ ക്ലോസ് വിത്തിൻ സിക്സ് മന്ത്സ് യൂഷ്വലി ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ബർത്ത് അല്ലെങ്കിൽ സിക്സ് മന്ത്സിനുള്ളിൽ ഇത് ക്ലോസ് ആകുന്നുണ്ട് ഇല്ലാത്ത കണ്ടീഷനാണ് പാറ്റൻ ഫോറമൻ ഓവേൽ എന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ടാകാറുണ്ട് പാറ്റൻ അതായത് ആ ഒരു ഭാഗം ഓപ്പൺ ആയിട്ടിരിക്കുന്നു അങ്ങനെയുള്ള സമയത്ത് റൈറ്റ് ടു ലെഫ്റ്റ് ഷണ്ട് ഓഫ് ബ്ലഡ് സംഭവിക്കുമ്പോൾ റൈറ്റ് ടു ലെഫ്റ്റ് ഷണ്ട് സംഭവിക്കുന്നുണ്ട് ഫെയിലർ ടു ക്ലോസ് ആകുമ്പോൾ ഇവിടെ ലിഗമെന്റം ടെറസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇസ് ദ ഫൈബ്രസ് റെമനന്റ് ഓഫ് ലെഫ്റ്റ് അംബ്ലിക്കൽ വെയിൻ ലെഫ്റ്റ് അംബ്ലിക്കൽ വെയിനിന്റെ ഫൈബ്രസ് ഭാഗമായിട്ട് മാറുന്നത് ഫീറ്റൽ ലൈഫിൽ ലെഫ്റ്റ് അംബ്ലിക്കൽ വെയിനിന്റെ ഭാഗമായത് നമ്മുടെ കുഞ്ഞു ജനിച്ചു കഴിഞ്ഞ് ലിഗമെന്റം ടെറസ് എന്നാണ് അറിയപ്പെടുന്നത് ഫൈബ്രസ് റെമനന്റ് ഓഫ് ലെഫ്റ്റ് അംബ്ലിക്കൽ വെയിൻ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ റെക്കമെൻഡ് വോളിയം ഓഫ് എനിമ സൊല്യൂഷൻ ഫോർ എ നോർമൽ ഇൻഫന്റ് കറക്റ്റ് ആൻസർ 120 ടു 240 ml ആണ് 120 ടു 240 ml ആണ് റെക്കമെൻഡഡ് വോളിയം ഓഫ് എനിമ സൊല്യൂഷൻ ഫോർ എ നോർമൽ ഇൻഫന്റ് നോർമൽ ഇൻഫന്റിന്റെ എനിമ വോളിയം ആ ഒരു കൊടുക്കുന്ന വോളിയം 120 ടു 240 ml ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ട്രയാഡ് ഓഫ് സിംപ്റ്റംസ് ഇൻ ട്രക്കിയോ ഈസോഫേഗൽ ഫിസ്റ്റുല ഇൻക്ലൂഡ് ഓൾ എക്സെപ്റ്റ് മൂന്ന് സിംപ്റ്റംസ് ട്രയാഡ് എന്ന് പറയുന്നത് ട്രക്കിയോ ഈസോഫേഗൽ ഫിസ്റ്റുല അതെന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അത് അല്ലാത്തതേത് കഫിംഗ് ചോക്കിംഗ് സൈനോസിസ് ആണ് അത് ഉള്ളത് ഇൻക്ലൂഡ് എക്സെപ്റ്റ് എന്ന് നോക്കണം എക്സെപ്റ്റ് വായിക്കണം കറക്റ്റ് ആൻസർ കീലോസിസ് ആണ് കീലോസിസ് ഉണ്ടാകാറില്ല കീലോസിസ് എന്ന് പറയുമ്പോൾ ഇസ് ദ കണക്ഷൻ ഇസ് ദ കണ്ടീഷൻ വേർ ദ കോർണർ ഓഫ് മൗത്ത് ബിക്കം ഇൻഫ്ലേംഡ് കോർണർ ഓഫ് ദ മൗത്ത് ബിക്കം ഇൻഫ്ലേംഡ് ക്രാക്കിംഗ് പെയിൻ ഒക്കെ ഉണ്ടാവും അത് കോർണർ ഓഫ് ദ മൗത്തിൽ സംഭവിക്കുന്നതാണ് കീലോസിസ് ടി ഒ എഫിലാണ് സൈനോസിസ് കഫിംഗ് ചോക്കിംഗ് അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ പാല് കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും പാല് കുടിച്ചാലും അത് കഫ് ചെയ്തും ചോക്കിംഗ് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടാവും അതുകൊണ്ട് തന്നെ സൈനോസിസ് വരും ബട്ട് ടി ഒ എഫ് എന്ന് പറയുമ്പോൾ എന്താണ് അബ്നോർമൽ കണക്ഷൻ ബിറ്റ്വീൻ ഈസോഫേഗസ് ആൻഡ് ട്രക്കിയ
അപ്പൊ ഇതിന്റെ കൂടെ തന്നെ ഈസോഫേഗിൽ അട്രീഷ്യം വരുന്നുണ്ട്. ഈസോഫേഗിൽ അട്രീഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെയിലർ ഓഫ് ഈസോഫേഗസ് ടു ഫോം എ കണ്ടിന്യൂസ് പാസേജ് ഫ്രം ഫാരിങ്സ് ടു സ്റ്റൊമക്ക്. നമ്മുടെ ഈസോഫേഗസ് ഫാരിങ്സ് മുതൽ സ്റ്റൊമക്ക് വരെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പാസേജ് ആണ്. അവിടെ ബ്ലോക്ക് വരികയാണ്, ഇടയിൽ വെച്ച് ബ്ലോക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ടി ഒ എഫ് എന്ന് പറയുമ്പോൾ ടൈപ്പ് സി ആണ്. മോസ്റ്റ് കോമൺ എന്ന് പറയുമ്പോൾ ടൈപ്പ് സി ആണ്. കുറെ ടൈപ്പുകളുണ്ട്, ടൈപ്പ് എ ബി സി ഡി ഒക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ കാണുന്നതാണ് ടൈപ്പ് സി. നിങ്ങളിപ്പോ കാണുന്ന ടൈപ്പ് എല്ലാം കാണിക്കുന്നുണ്ട്. ടൈപ്പ് സി ആണ് ഏറ്റവും കോമൺ. അതായത് ഇത് ഈസോഫേഗസ് ആണ്. ഈസോഫേഗസ് ഇവിടെ വന്നിട്ട് എൻഡ് ആയിട്ട് ഇവിടെ നിൽക്കുന്നു. ബാക്കിയുള്ള ഈസോഫേഗസിന്റെ ഭാഗം ട്രക്കിയായിട്ട് ജോയിൻ ചെയ്താണ് ഈ ഒരു ടൈപ്പ് സി. ഇതാണ് ഏറ്റവും കോമൺ. അതായത് 87% ഓഫ് ഈ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ടൈപ്പ് സി ആണ്. ടൈപ്പ് എ നിങ്ങൾ പിക്ചർ കണ്ട് മനസ്സിലാക്കണം, ഒരു കണക്ഷനും ഇല്ല. ടൈപ്പ് ബി എന്ന് പറയുമ്പോൾ ഈസോഫേഗസിന്റെ പ്രോക്സിമൽ അറ്റം ഇവിടെ ട്രക്കിയായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ടൈപ്പ് ഡി എന്ന് പറയുന്നത് ഏറ്റവും റയർ ആണ്. ഏറ്റവും റയർ എന്ന് വെച്ചാൽ ടൈപ്പ് റയർ ഡി ആണ്, 0.7%. അതായത് ഇങ്ങനെയുള്ള കണക്ഷൻ, താഴെ നിന്നും മുകളിൽ നിന്നും കണക്ഷൻ ഉണ്ട്. ടൈപ്പ് ഇ എന്ന് പറയുമ്പോൾ ഈ രീതിയിലുള്ള ഒരു കണക്ഷൻ, ആ കണക്ഷൻ നിങ്ങൾ നോക്കണം. അപ്പം ആ ടൈപ്പ് 5 ടൈപ്പ് ഉണ്ട്, അത് നോക്കണം. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി ഇവിടെ കുറച്ച് നേരം പറയാനുള്ളത്, ഇവിടെ ഈ ഒരു ഈസോഫേഗൽ അട്രീഷ്യ അല്ലെങ്കിൽ ട്രക്കിയോ ഈസോഫേഗൽ വിസ്റ്റുല ഡയഗ്നോസ് ചെയ്യുന്നത് എക്സ്റേ വഴിയാണ് ഡയഗ്നോസ് ചെയ്യുന്നത്. അതുപോലെ ഇന്നബിലിറ്റി ടു പാസ് നാസോഗാസ്റ്റിക് ട്യൂബ്. നാസോഗാസ്റ്റിക് ട്യൂബ് നമുക്ക് ഇൻസെർട്ട് ചെയ്യാൻ കഴിയില്ല, കാരണം അവിടെ അത് ബ്ലൈൻഡഡ് പൗച്ച് പോലെയാണ്. അപ്പൊ അവിടെ വന്ന് തങ്ങി നിൽക്കുന്നു. അപ്പം അങ്ങനെ ഉള്ളിലോട്ട് പാസ് ചെയ്യുന്നില്ല. അതിൽ യു എസ് ജി സ്കാൻ എം ആർ ഐ ഒക്കെ എടുക്കാറുണ്ട്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പ് ഈസ് ദ ടാർഗറ്റ് ഗ്രൂപ്പ് ഓഫ് വീക്ക്ലി അയൺ ആൻഡ് ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ പ്രോഗ്രാം. വിഫ്സ് എന്ന് പറയുന്നത് വീക്ക്ലി അയൺ ആൻഡ് ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ പ്രോഗ്രാം ആണ്. അതിന്റെ ടാർഗറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. കറക്റ്റ് ആൻസർ സ്കൂൾ ഗോയിങ് ബോയ്സ് ആൻഡ് ഗേൾസ്. സ്കൂൾ ഗോയിങ് ബോയ്സ് ആൻഡ് ഗേൾസ്. അപ്പൊ ഈ വിഫ്സ് സാധാരണ നമ്മൾ രാഷ്ട്രീയ കിഷോർ സ്വസ്ഥ കാര്യക്രമം RKSK എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ട്, NHMന്റെ കീഴിൽ ഉള്ളതാണ്. അപ്പൊ നമ്മുടെ RPSK നേഴ്സസ്, അതായത് JPHN കഴിഞ്ഞ നേഴ്സുമാര് RPSK നേഴ്സസ് എന്ന് പറയും. RPSK എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ ബാൽ സ്വസ്ഥ കാര്യക്രമമാണ്. RKSK എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ കിഷോർ സ്വസ്ഥ കാര്യക്രമമാണ്. അതിന്റെ ഫുൾ ഫോം ഒന്ന് നോട്ട് ചെയ്തോളൂ. അപ്പൊ ഇവര് ഓരോ സ്കൂളുകളിലൊക്കെ പോയിട്ട് അല്ലെങ്കിൽ ബാലവാടിയിലൊക്കെ പോയിട്ട് അവർക്ക് അവിടെ പോസ്റ്റിംഗ് ഉണ്ട്. ആ സമയത്ത് വീക്കിലി അവർ അയൺ ആൻഡ് ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ കൊടുക്കും. ആർക്കാണ് കൊടുക്കുന്നത്? സ്കൂൾ ഗോയിങ് ബോയ്സ് ആൻഡ് ഗേൾസ്. അപ്പൊ അതിന്റെ ഒരു 100 mg എലമെന്റൽ അയൺ, അനീമിയ കുറയ്ക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. 100 mg എലമെന്റൽ അയൺ, 500 μg ഫോളിക് ആസിഡ് വീക്കിലി. എത്രയാണ്? 100 mg എലമെന്റൽ അയൺ, 500 μg ഫോളിക് ആസിഡ് വീക്കിലി. അതുപോലെ ആനുവൽ ഡിവിഎമിൻ ആൽബൻഡസോൾ 400 mg ആനുവലി കൊടുക്കാറുണ്ട്. ഡിവിഎമിൻ ടു കൺട്രോൾ ഹെൽമിന്തിക് ഇൻഫെസ്റ്റേഷൻ, ഹെൽമിന്തിക് അതായത് വിരശല്യം, ഡിവിഎമിങ്ങിന് വേണ്ടി കൊടുക്കുന്നതാണ് ആൽബൻഡസോൾ 400 mg. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ പ്രോട്ടീൻ റിക്വയർമെന്റ് പെർ ഡേ ഫോർ എ ചൈൽഡ് വിത്ത് സിവിയർ ബേൺസ്? സിവിയർ ബേൺസ് ആയിട്ടുള്ള കുട്ടിയുടെ പ്രോട്ടീൻ റിക്വയർമെന്റ് പെർ ഡേ എത്രയാണെന്ന് ചോദിക്കുന്നത്. കറക്റ്റ് ആൻസർ 3 g/kg ബോഡി വെയ്റ്റ് പ്ലസ് 1 g ടോട്ടൽ ബോഡി സർഫസ് ഏരിയ. സോ വാട്ട് ഈസ് ദ പ്രോട്ടീൻ റിക്വയർമെന്റ് പെർ ഡേ ഫോർ എ ചൈൽഡ് വിത്ത് സിവിയർ ബേൺസ്? 3 g/kg ബോഡി വെയ്റ്റ് പ്ലസ് 1 g ടോട്ടൽ ബോഡി സർഫസ് ഏരിയ എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്, സോറി, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ഈസ് കറക്റ്റ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് നോക്കുന്ന ഫോർമുല, കറക്റ്റ് ആൻസർ IMR is equal to number of deaths of children under 1 year of age in a year by total of live births in the same year into 1000. IMRന്റെ ഫോർമുലയാണിത്. നമുക്ക് അതൊന്ന് നോക്കാം. IMR കണക്കാണായത് ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണാം. ദ റേഷ്യോ ഓഫ് ഇൻഫന്റ് ഡെത്ത്സ് രജിസ്റ്റേർഡ് ഇൻ എ ഗിവൺ ഇയർ ടു ദ ടോട്ടൽ നമ്പർ ഓഫ് ലൈവ് ബർത്ത് രജിസ്റ്റേർഡ് ഇൻ ദ സെയിം ഇയർ, യൂഷ്വലി എക്സ്പ്രസ്ഡ് ആസ് എ റേറ്റ് പെർ 1000 ലൈവ് ബർത്ത്. അതായത് നമ്പർ ഓഫ് ഡെത്ത് ഓഫ് ചിൽഡ്രൻ, ഒരു വയസ്സിൽ താഴെയുള്ള കുട്ടികൾ എത്ര മരിച്ചിരിക്കുന്നു എന്നുള്ള നമ്പർ, ലെസ് ദാൻ 1 ഇയർ ഓഫ് ഇൻ എ ഇയർ, ആ ഒരു വർഷത്തിലുള്ള ബൈ നമ്പർ ഓഫ് ലൈവ് ബർത്ത്, ആ ഒരു വർഷത്തിൽ എത്ര കുട്ടികൾ ലൈവ് ബർത്ത് ആയിട്ടുണ്ട്, ജീവനോടെ ജനിച്ചിട്ടുണ്ട്, ഇൻ ടു 1000. അതാണ് IMR. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക, ചിലപ്പോൾ ചോദിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ജെനറ്റിക് കണ്ടീഷൻ കാരിയോടൈപ്പ് 47XSY ഈസ് സീൻ? XSY ഏത് ടൈപ്പിലാണ് കാണുന്നത് എന്നാണ്. ഇപ്പൊ കറക്റ്റ് ആൻസർ ക്ലിൻഫെൽറ്റേഴ്സ് സിൻഡ്രോ ആണ്. ക്ലിൻഫെൽറ്റേഴ്സ് സിൻഡ്രത്തിലാണ്
കാരിയോടൈപ്പ് 47XS5 കാണുന്നത്. ക്ലിൻഫെൽട്ടേഴ്സ് സിൻഡ്രം എന്ന് പറയുന്നത് ജെനറ്റിക് കണ്ടീഷൻ, എ ബോയ് ബോൺ വിത്ത് എക്സ്ട്രാ എക്സ് ക്രോമസോം. ഒരു ബോയ് ആണെങ്കിൽ അത് എക്സ്ട്രാ എക്സ് ക്രോമസോം ഉണ്ടാവുകയാണെങ്കിൽ, സാധാരണ എക്സ് വൈ എന്നുള്ളതാണ് ബോയ്ക്ക്, ഗേൾസിനാണെങ്കിൽ എക്സ് എക്സ് ആണ്. അപ്പൊ എക്സ് വൈയുടെ കൂടെ ഒരു എക്സും കൂടെ എക്സ് എക്സ് വൈ എന്ന് വരികയാണെങ്കിൽ അത് ക്ലിൻഫെൽട്ടേഴ്സ് സിൻഡ്രോ ആണ്. അപ്പൊ ഈ ഒരു കണ്ടീഷനിൽ ജനിക്കുന്ന കുട്ടികളുടെ ടെസ്റ്റോസ്റ്ററോണിന്റെ അളവ് കുറവായിരിക്കും, മസില് കുറവായിരിക്കും, ഫേഷ്യൽ ഹെയർ കുറവായിരിക്കും, സ്പേം കുറവായിരിക്കും, അല്ലെങ്കിൽ ഒട്ടും സ്പേം ഉണ്ടാവില്ല. അപ്പൊ ഇതൊക്കെയാണ്. ഇനി അടുത്ത ഡൗൺ സിൻഡ്രോ നിങ്ങൾക്ക് അറിയാം, ട്രൈസോമി 21 ആണ്. എഡ്വാർഡ് സിൻഡ്രോ എത്രയാണ്? എഡ്വാർഡ് സിൻഡ്രോ ട്രൈസോമി 18 ആണ്, 18 ആണ്. പെട്ടോസ് സിൻഡ്രോം ട്രൈസോമി 13 ആണ്. അപ്പൊ ഇതെല്ലാം പോയിന്റ്സ് ആണ് ഏത് വേണമെങ്കിലും ചോദിച്ച എക്സാമിന്. ചിലപ്പോൾ ഇതിൽ നിന്ന് ആയിരിക്കും കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന ഇങ്ങനത്തെ വീഡിയോയിലായിരിക്കും. വാട്ട് ഈസ് ദ നോർമൽ സിറം കാൽസ്യം കോൺസെൻട്രേഷൻ ഇൻ ഹ്യൂമൺ ബ്ലഡ്? എത്രയാണ്? 8.5 to 10.5 mg/dL. അതാണ് നോർമൽ സിറം കാൽസ്യം കോൺസെൻട്രേഷൻ. എത്രയാണ്? 8.5 to 10.5 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വാക്സിൻ ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ പെന്റാവാലന്റ് വാക്സിനേഷൻ? പെന്റാവാലന്റ് വാക്സിനേഷൻ ഇൻക്ലൂഡ് ചെയ്യാത്ത ഏതാണ്? ഏതാണ് കറക്റ്റ് ആൻസർ? വെരിസെല്ല. വെരിസെല്ല വാക്സിൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ബാക്കിയുള്ള 5 ഡിസീസിനെതിരെ പൊരുതുന്ന വാക്സിനാണ് പെന്റാവാലന്റ്. DPT, ഹെപ്പറ്റൈറ്റിസ് ബി, ഇൻഫ്ലുവൻസ ടൈപ്പ് ബി. സോ ഡിഫ്തീരിയ, പെട്രോസിസ്, ടെറ്റനസ്, ഹെപ്പറ്റൈറ്റിസ് ബി, ഇൻഫ്ലുവൻസ ടൈപ്പ് ബി. അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് ഓർമ്മയിരിക്കും. ഇപ്പൊ നമ്മൾ കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് കൂടെ നോക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓൺ അസസ്മെന്റ് ഓഫ് എ ചൈൽഡ് അഡ്മിറ്റഡ് വിത്ത് കവസാക്കി ഡിസീസ്, ദ നേഴ്സ് എക്സ്പെക്ട് ടു നോട്ട് വിച്ച് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ഓഫ് അക്യൂട്ട് സ്റ്റേജ് ഓഫ് ഡിസീസ്? ഓപ്ഷൻസ്: ക്രാക്ക്ഡ് ലിപ്സ്, നോർമൽ അപ്പിയറൻസ്, കൺജക്റ്റൈവൽ, ഹൈപ്പറിമിയ, ഡിസ്ക്വമേഷൻ ഓഫ് ദ സ്കിൻ. സോ നേഴ്സ് കവസാക്കി ഡിസീസ് ഉള്ള ഒരു കുട്ടിയെ അസസ് ചെയ്യാണ്. ഏത് ഫൈൻഡിങ്സ് ആണ് നേഴ്സ് അക്യൂട്ട് സ്റ്റേജ് ഓഫ് ഡിസീസിൽ എക്സ്പെക്ട് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ ഈസ് കൺജക്റ്റൈവൽ ഹൈപ്പറീമിയ. കൺജക്റ്റൈവൽ ഹൈപ്പറീമിയ കവസാക്കി ഡിസീസിന്റെ ഒരു, അല്ലെങ്കിൽ മ്യൂക്കോകുട്ടേനിയസ് ലിംഫ് നോഡ് സിൻഡ്രത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഫൈൻഡിങ്സ് ആണ്. അപ്പൊ കൺജക്റ്റൈവൽ ഹൈപ്പറീമിയ ഒരു പ്രധാനപ്പെട്ട ഫൈൻഡിങ്സ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം. മ്യൂക്കോകുട്ടേനിയസ് ലിംഫ് നോഡ് സിൻഡ്രം, എ കണ്ടീഷൻ ദാറ്റ് കോസസ് ഇൻഫ്ലമേഷൻ ഇൻ ദ വാൾസ് ഓഫ് ദ സം ബ്ലഡ് വെസൽസ് ഇൻ ദ ബോഡി. സോ ഇറ്റ് ഇസ് എ കണ്ടീഷൻ റെഫേഴ്സ് ദ ഇൻഫ്ലമേഷൻ ഇൻ ദ വാൾസ് ഓഫ് സം ബ്ലഡ് വെസൽസ് ഇൻ ദ ബോഡി. ഇൻഫ്ലമേഷൻ ഉണ്ടാകുകയാണ്, ബ്ലഡ് വെസൽസ് ഇൻവേഷൻ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്ന കണ്ടീഷനാണ് മ്യൂക്കോകുട്ടേനിയസ് ലിംഫ് നോഡ് സിൻഡ്രം അഥവാ കവസാക്കി ഡിസീസ്. ഇറ്റ് ക്യാൻ ബി ട്രീറ്റബിൾ, ട്രീറ്റബിൾ ആകുന്ന ഡിസീസ് തന്നെയാണ്. കാർഡിയക് ഇൻവോൾവ്മെന്റ്, ഇറ്റ് ക്യാൻ ഡെവലപ്പ് അനിയൂറിസം. അനിയൂറിസം നമുക്കറിയാം ബ്രെയിനിലെ ആർട്ടറി റപ്ചർ ആകുന്ന അവസ്ഥയാണ്. അപ്പൊ കാർഡിയക് ഇൻവോൾവ്മെന്റ് ഉണ്ടാകുമ്പോൾ അനിയൂറിസം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഫീവർ, ഓറൽ മ്യൂക്കോസൽ ചേഞ്ചസ്, സെർവിക്കൽ ലിംഫഡിനോപ്പതി ആൻഡ് എ പെരിഫറൽ റാഷ്, സ്കിൻ റാഷ് വിത്ത് ഇൻഡ്യൂറേഷൻ ഓഫ് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മുടെ കൺജക്റ്റിവൽ ഹൈപ്പറീമിയ ആയിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റെഡ്നെസ് ആൻഡ് ഡയലേഷൻ ഓഫ് ദ ബ്ലഡ് വെസൽസ് ഓഫ് ദ കൺജക്റ്റീവ, ദാറ്റ് കോസ് ഇച്ചിങ്, റെഡ്നെസ് ആൻഡ് ഇറിറ്റേഷൻ. സോ കൺജക്റ്റീവ് ഹൈപ്പറീമിയ അക്യൂട്ട് സ്റ്റേജിൽ കാണുന്നുണ്ട്. ഡയലേഷൻ ആൻഡ് റെഡ്നെസ് ഓഫ് ദ കൺജക്റ്റീവ. സോ ഇൻട്രാവിനസ് ഇമ്യൂണോഗ്ലോബുലിൻ തെറാപ്പിയാണ് സാധാരണ ഞങ്ങൾ കൊടുക്കാറുള്ളത്. കവസാക്കി ഡിസീസിന് ഇമ്യൂണോഗ്ലോബുലിൻ തെറാപ്പിയാണ് കൊടുക്കാറുള്ളത്. അതുപോലെ ആസ്പിൻ മേ ഓൾസോ ബി എ പാർട്ട് ഓഫ് ട്രീറ്റ്മെന്റ്. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ, മെഷീനറി ലൈക്ക് മർമർ സീൻ വിച്ച് കാർഡിയക് ഡിസോർഡർ, റെഫർ ടു ഫിഗർ ടു ഡിറ്റർമൈൻ കണ്ടീഷൻ. നമ്മൾ കേരള പേസിക്ക് സാധാരണ ഇങ്ങനെ ഫിഗർ ഒന്നും തരാറില്ല, പക്ഷെ എയിംസിന്റെ എക്സാമിന് ഇങ്ങനെ ഫിഗർ ഒന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ഈ ഫിഗറിൽ ഇവിടെ നമുക്ക് കാണുന്ന ഒരു ഡിഫക്ട് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ്: അയോട്ടിക് സ്റ്റെനോസിസ്, ആർട്രിയൽ സെപ്റ്റൽ ഡിഫക്ട്, പെറ്റൻ ഡക്ടസ് ആർട്ടീരിയോസസ്, വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്ട്. സോ ഈ ഡിഫക്ട് ഏതാണെന്നാണ് ചോദിക്കുന്നത്. കറക്റ്റ് ആൻസർ പാറ്റൻ ഡക്ടസ് ആർട്ടീരിയോസസ് ആണ്. The ductus arteriosus is a normal blood vessel that connects two major arteries, the aorta and pulmonary artery. For fetus life, lungs mature alla, adondane baby ki oxygen kittana directly from the mother's placenta irunana.
അപ്പൊ ലങ്സിനെ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു പാറ്റേൺ ഡക്ടസ് ആർട്ടീരിയോസിസ് ഇവിടെ ഫീറ്റൽ ലൈഫിൽ ഉള്ളത്. സോ ആഫ്റ്റർ ഫീറ്റൽ ലൈഫ് ഈ ഒരു ഓപ്പണിംഗ് ക്ലോസ് ആകുന്നു. ഫെയിലർ ഓഫ് പി ഡി എ ടു ക്ലോസ് വിത്തിൻ ഫസ്റ്റ് വീക്സ് ഓഫ് ലൈഫ്. സോ ദാറ്റ് ഈസ് പാറ്റേൺ ഡക്ടസ് ആർട്ടീരിയോസിസ്, ഫെയിലർ ഓഫ് പി ഡി എ ടു ക്ലോസ് വിത്തിൻ ഫസ്റ്റ് ഫ്യൂ വീക്സ് ഓഫ് ലൈഫ്. മെഷീനറി ലൈക്ക് മർമർ സാധാരണ പി ഡി എയിൽ കാണുന്ന ഒരു പ്രത്യേകതയാണ്. മെഷീനറി ലൈക്ക് മർമർ ചിലപ്പോൾ അങ്ങനെ തന്നെ എക്സാമിന് ചോദിക്കാറുണ്ട്. വൈഡൻ പൾസ് പ്രഷർ ആൻഡ് ബൗണ്ടിംഗ് പൾസസ് മേ ബി സീൻ. മാനേജ്മെന്റ് ഇൻഡോമെത്താസിൻ, ദാറ്റ് ഈസ് പ്രോസ്റ്റോഗ്ലാൻഡ് ഇൻഹിബിറ്റർ, കാർഡിയക് കത്തിട്രൈസേഷൻ ഓർ സർജറി. സോ മാനേജ്മെന്റ് എന്താണ്? ഇൻഡോമെത്താസിൻ പ്രോസ്റ്റോഗ്ലാൻഡ് ഇൻഹിബിറ്റർ ആണ്, കാർഡിയക് കത്തിട്രൈസേഷൻ ആൻഡ് സർജറി. ഗോ ടു ദ തേർഡ് ക്വസ്റ്റ്യൻ. Nurse is closely monitoring infant with heart failure on diuretic therapy. Which is the most appropriate method to assess urine output? Options: weighing the diapers, inserting a urinary catheter, comparing input and output, measuring the amount of water added. So here the correct answer. The question ചോദിക്കുന്നത് heart failure ഉള്ള കുഞ്ഞിന് diuretic therapyയിലാണ് ഉള്ളത്. സോ ഏതാണ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മെത്തേഡ് ടു അസസ് യൂറിൻ ഔട്ട്പുട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ വേയിങ് ദ ഡയപേഴ്സ്. പ്രത്യേകിച്ച് ഒരു കുഞ്ഞാണ്, ഇൻഫന്റ് ആണ്, സമയത്ത് ഡയപ്പർ അസസ് ചെയ്യുന്നതാണ് ആ ഒരു ഔട്ട്പുട്ട്, യൂറിൻ ഔട്ട്പുട്ട് മെഷർ ചെയ്യാനുള്ള ഏറ്റവും വലിയ ഒരു ഫൈൻഡിങ്സ് കിട്ടുന്നത് വേയിങ് ദ ഡയപേഴ്സ് ആണ്. സോ അതിന്റെ ലെഫ്റ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയർ, റൈറ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയർ, അതിന്റെ സെൻസ് ആൻഡ് സിംപ്റ്റംസ് നോക്കാം. ലെഫ്റ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയർ ആകുമ്പോൾ ക്രാക്കിൾസ് ആൻഡ് വീസസ്, കഫ്, ഡിസ്നിയ, ഗ്രണ്ടിങ് ഇൻഫൻസിൽ കാണുന്നതാണ് ഗ്രണ്ടിങ്, ഹെഡ് ബോബിങ്, നേസൽ ഫ്ലറിങ്, ഓർത്തോപ്നിയ, സൈനോസിസ്, റിട്രാക്ഷൻസ്, ടക്കിപ്നിയ. സോ ലെഫ്റ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയർ ആണ് ക്രാക്കിൾസ്, വീസസ്, കഫ്, ഡിസ്നിയ, ഗ്രണ്ടിങ്, ഹെഡ് ബോബിങ്, നേസൽ ഫ്ലറിങ്, ഓർത്തോപ്നിയ, സൈനോസിസ്, റിട്രാക്ഷൻസ്, ടക്കിപ്നിയ. റൈറ്റ് സൈഡിൽ അസൈറ്റിസ്, എപ്പറ്റോസ്പ്ലീനോമെഗലി, ജൂലർ വെയിൻ ഡിസ്റ്റൻഷൻ, ഒലിഗോറിയ, പെരിഫറൽ എഡിമ, വെഗ്ഗ്. റൈറ്റ് സൈഡിൽ വ്യത്യാസം മനസ്സിലായാൽ പേഷ്യന്റിന് എഡിമ ഉണ്ടാവും. ഫ്ലൂയിഡ് കളക്ഷൻ ഉള്ളത് റൈറ്റ് സൈഡ് ഫെയിലറിലാണ്. അതുകൊണ്ട് തന്നെ അസൈറ്റിസ് നമ്മുടെ ലിവറും സ്പ്ലീനും എൻലാർജ് ആകുന്നത് ജൂലർ വെയിനൽ ഡിസ്റ്റൻഷൻ, ഒലിഗോറിയ, ഇതൊക്കെ ബോഡിയിൽ ഫ്ലൂയിഡ് കെട്ടി കിടന്നിട്ട് യൂറിൻ പുറത്തേക്ക് പോകാത്തൊരവസ്ഥയാണ്, വെഗ്ഗേൻ ഉണ്ടാകുന്നത്. ഇതൊക്കെ റൈറ്റ് സൈഡിലാണ്, അങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുക. ലെഫ്റ്റ് സൈഡിൽ പക്ഷെ കഫ്, ഡിസ്നിയ, കഫ് ഉണ്ടാകുമ്പോൾ എന്തുണ്ടാവും? ഡിസ്നിയ ഉണ്ടാവും, ടെക്കിപ്നിയ ഉണ്ടാവും. അങ്ങനെ ഒരു റിലേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ മതി, എളുപ്പമാണ്. സോ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഇന്ന് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്, ഈ ഒരു വീഡിയോ ഇന്ന് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. പ്ലീസ് ഷെയർ ദിസ് വീഡിയോ.